നമസ്കാരം ഞാൻ രാകേഷ് ജി നമ്മുടെ വാഹനം ഒരു എ എം ടി ആണെന്നുണ്ടെങ്കിൽ ഒരു കയറ്റം ഒക്കെ കയറുന്ന സമയത്ത് ബ്രേക്കും ആക്സുലേറ്ററും കൂടെ ഒന്നിച്ച് ചവിട്ടിയാലോ അല്ലെങ്കിൽ വാഹനം പുറകോട്ട് പോരും കാരണം ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ല എൻ്റെ വാഹനത്തിൽ അങ്ങനെയാണെങ്കിൽ ഏത് രീതിക്കാണ് കൃത്യമായിട്ട് നമ്മൾ വാഹനം ഒരു കയറ്റത്തിൽ നിർത്തുക അല്ലെങ്കിൽ നിർത്തി എടുക്കുക ഇങ്ങനെ ഒരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അറ്റ് ദ റേറ്റ് ഇൻഫോഫിലി ടെൻ ആണ് ചോദിച്ചിരിക്കുന്നത് ഏതായാലും ചോദ്യം ഇങ്ങനെയാണ് എൻ്റെ സെലിയൊരു രണ്ടായിരത്തി പതിനെട്ട് എ എം ടി കാറാണ് സെക്കൻഡ് എടുത്തത് ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഇല്ല ബ്ലോക്ക് ജംഗ്ഷൻ എല്ലാം ട്രാഫിക് ടൈറ്റ് ആയി വരുമ്പോൾ വണ്ടി ബാക്ക് ഇറങ്ങാതെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നതിൻ്റെ ഒരു വീഡിയോ ഓർ എക്സ്പ്ല എക്സ്പ്ലനേഷൻ തരാമോ ചിലർ ഹാൻഡ് ബ്രേക്ക് പറയുന്നു ചിലർ ബോത്ത് ലെഗ്സ് യൂസ് ചെയ്ത് ബ്രേക്ക് ചെയ്ത് എന്നിട്ട് റൈറ്റ് ലെഗ് ആക്സിലേറ്റർ ചെയ്ത് എന്നൊക്കെ പറയുന്നു ബിഗിനറാണ് ചെറിയൊരു കയറ്റം വരുമ്പോൾ പോലും പേടിയാണ് ബ്രേക്ക് ചെയ്താൽ കാറ് റോൾ ബാക്ക് ചെയ്യുമല്ലോ എന്ന് ഓക്കെ ഷുവറായിട്ട് ബിഗിനേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ഇങ്ങനെയാണ് ഓടിച്ച് പഠിക്കുന്നത് പക്ഷേ ഓടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം ഏതായാലും നല്ല ചോദ്യമാണ് കാരണം അറിയാൻ മേലാത്ത കാര്യം ചോദിച്ച് മനസ്സിലാക്കുന്ന എപ്പോഴും നല്ലൊരു കാര്യം തന്നെയാണ് എ എം ടി വാഹനമാണ് അല്ലെങ്കിൽ ഇനി ഒരു എ ജി വാഹനമാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇതിനെ ക്ലച്ച് വരുന്നുണ്ട് അപ്പോൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ ഹിൽ ഹോൾഡ് അസിസ്റ്റ് ഫംഗ്ഷൻ ഇല്ലെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് ഹാൻഡ് ബ്രേക്ക് അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ശരിയാണ് ഹാൻഡ് ബ്രേക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷനാണ് പക്ഷേ ഒരു കാരണവശാലും രണ്ട് ലെഗ് കൊണ്ട് അതായത് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ലെഗ് കൊണ്ട് യൂസ് ചെയ്യരുത് ഒരു ലെഗ് മാത്രം റൈറ്റ് ലെഗ് മാത്രം നിങ്ങൾ ഈ ഒരു വാഹനം കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാവുള്ളൂ വേറൊന്നും കൊണ്ടല്ല റൈറ്റ് ലെഗ് മാത്രം യൂസ് ചെയ്ത് ബ്രേക്ക് ആക്സിലറേറ്റർ ഒരു കാരണവശാലും ഇത് രണ്ടും കൂടെ ഒന്നിച്ച് അപ്ലൈ ചെയ്യാൻ പാടില്ല കാരണം രണ്ടും ഒന്ന് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ വാഹനത്തിന് ഒരു കൺഫ്യൂഷനാണ് വരുന്നത് കാരണം ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന എപ്പോഴാണോ അന്നേരം ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല ബ്രേക്ക് ചവിട്ടുന്നതിൻ്റെ കൂട്ടത്തില് തന്നെ നമ്മുടെ ക്ലച്ച് റിലീസ് റിലീസാവുകയാണ് ചെയ്യുന്നത് അതേ അതേ സ്ഥാനത്ത് ആക്സിലറേറ്റർ കൊടുത്ത് ബ്രേക്ക് എന്ന് പതുക്കെ കാലെടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കൺഫ്യൂഷനാണ് ഉണ്ടാകുന്നത് നമ്മുടെ ടി സി എം അല്ലെങ്കിൽ ട്രാൻസ്മിഷൻ കൺട്രോൾ മൊഡ്യൂൾ എന്ന് പറയുന്ന യൂണിറ്റിന് ഒരു ഇറർ കോഡാണ് ചെല്ലുന്നത് ഒരു ഇറർ കോഡ് ചെല്ലുന്ന സമയത്ത് നമ്മുടെ വാഹനത്തിൽ ഒരു ലൈറ്റ് അതായത് ട്രാൻസാക്സൽ എന്ന് പറയുന്ന ഒരു ചക്രത്തിൻ്റെ മോഡലുള്ള ഒരു ലൈറ്റ് ബ്ലിങ്ക് ചെയ്യും അങ്ങനെ ബ്ലിങ്ക് ചെയ്യുന്ന ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലൈൻറ്റിൻ്റെ ആരംഭമാണ് അതായത് നമ്മുടെ വാഹനത്തിൻ്റെ ക്ലിച്ചിന് കംപ്ലൈൻറ്റ് വരാം അങ്ങനെ ഓരോ കാര്യങ്ങൾ കംപ്ലയിൻറ്റ് വരും അതുകൊണ്ട് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുക ഏറ്റവും നല്ലൊരു പ്രൊസീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഹനം ഒരു കയറ്റി നിർത്തിയേക്കാണ് ബ്രേക്ക് ചവിട്ടി നിർത്തുക അത് കഴിഞ്ഞിട്ട് ഹാൻഡ് ബ്രേക്ക് ഒന്ന് അപ്ലൈ ചെയ്യുക അതായത് ഹാൻഡ് ബ്രേക്ക് കൈകൊണ്ട് തന്നെ പിടിച്ചോളും ബ്രേക്ക് എന്ന കാലെടുത്താൽ ഒരല്പം പോലും നിങ്ങളുടെ വാഹനം ബാക്കിലോട്ട് പോരത്തില്ല എന്നിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് വാഹനം ഫ്രണ്ടിലോട്ടൊന്ന് കുതിക്കുമ്പോൾ പതുക്കെ ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുക ഇങ്ങനെ ചെയ്താൽ വളരെ സ്മൂത്ത് ആയിട്ട് അല്ലെങ്കിൽ വളരെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വാഹനം ഒരു കയറ്റം കയറാൻ സാധിക്കും ഒരു കാരണവശാലും പേടി മനസ്സ് വെച്ചേക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് തന്നെ ഇങ്ങനെ ചെയ്യുക ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ഉണ്ടാകുകയാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്ത് എടുക്കാൻ സാധിക്കും ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല ധൈര്യമായിട്ട് ഞാൻ ഈ പറഞ്ഞ കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ വാഹനത്തിൻ്റെ ഒരു കംപ്ലയിൻറ്റ് ായിരിക്കത്തില്ല നന്നായിട്ട് വാഹനം ഓടിക്കാൻ പഠിക്കാനും സാധിക്കും